നമസ്കാരം കൂട്ടുകാരെ, ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈസ്റ്റർ ആയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്വാഗതം ചെയ്യാം ടെസ. ഹാപ്പി ഈസ്റ്റർ. എന്തൊക്കെയാണ് ഈസ്റ്ററിന്റെ വിശേഷങ്ങൾ പറയും. ഈസ്റ്റർ ആയിട്ട് ഇവിടെ വരാൻ പറ്റി തന്നെ നല്ലൊരു കാര്യം. പിന്നെ ഈസ്റ്ററിന്റെ ഒരു സ്പെഷ്യൽ ആണല്ലോ. അതെ, അതുകൊണ്ട് മാത്രം ഇന്ന് ഡക്ക്. കാരണം ഇത് കോട്ടയത്ത് മണിമല ഉള്ള ഒരാളാണ്. പിന്നെ അമ്മയുടെ വീട് കുട്ടനാടാണ്. അപ്പൊ താറാവ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് താറാവ് തന്നെ ആക്കി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് ടെസ്സ വിശേഷങ്ങൾ? ചക്കപ്പഴം ഗംഭീരമായിട്ട് പോകുന്നു, ഭയങ്കര ഫീഡ്ബാക്ക്, ആളുകളൊക്കെ ഭയങ്കര രസമായിട്ട് പോകുന്നു. ഇതിന്റെ ഏറ്റവും വലിയ രസം തുടങ്ങിയത് മമ്മൂക്കയുടെ അഭിനയിച്ചാണ്. പട്ടാളം, ലാൽജോൾ സാറിന്റെ പട്ടാളത്തിലൂടെ ഡെബ്യൂ ചെയ്തു വന്ന ഒരാൾ അല്ലേ? ആദ്യം തന്നെ അങ്ങനെ ഒരു വലിയൊരു ഗ്രേറ്റ് മൂവി, അല്ലെങ്കിൽ നല്ലൊരു നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംവിധായകൻ, പിന്നെ മമ്മൂക്കയുടെ സിനിമയിലൊക്കെ ആദ്യമായിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതെങ്ങനെയാണ് ആദ്യത്തെ ആ ഒരു അവസരം ടെസ്സയ്ക്ക് വന്നത്? ഞാൻ ആക്ച്വലി ഒരു ആങ്കർ ആയിട്ടായിരുന്നു കയറിയത്. ഓക്കെ. അപ്പോ ആങ്കറിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റിംഗ് നടന്നതും. അപ്പം വിമല എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മുഖമാണെന്ന് തോന്നിയോണ്ട് അവരങ്ങനെ ചൂസ് ചെയ്താണ്. പക്ഷേ ഇത് വലിയ രസം. ഇത് ആങ്കർ ആന്ന് പറഞ്ഞു, സിനിമാതാരം എന്ന് പറഞ്ഞു, അതിൻ്റെ ഇടയിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുക്ക് ചെയ്യും. പണ്ട് കേക്ക് പേസ്ട്രി ഒക്കെ ഉണ്ടാക്കി, പിന്നെ തിരക്കഴപ്പ് അത് നിർത്തി. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാൾ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങി, കേക്ക് ഒക്കെ ഉണ്ടാക്കി, ഇപ്പൊ അത് ബിസിനസ് നിർത്തി. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ബിസിനസ് ഒന്നുമല്ല രീതിയിലായിരുന്നു ഞാനത് ചെയ്തോണ്ടിരുന്നത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ സമയം കണ്ടെത്തി ഉണ്ടാക്കി കൊടുക്കണം. അത് എന്തുകൊണ്ട് തുടരുന്നില്ല? അതിന്റെ ഇടയിൽ ഒരു ഒരു ക്ലൗഡ് കിച്ചനോ അല്ലെങ്കിൽ മേബി ഒരു ഹോം ബേക്കിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, ആർക്കെങ്കിലും ഒക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ആയിട്ട് ടെസ്സയ്ക്ക് അത് മാറ്റാൻ പറ്റും. അത്രയും വലിയ തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാനത് തുടങ്ങിയ സമയത്ത് നമ്മൾ ഇത് പൈസക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പം ബേക്കുക, പ്രത്യേകിച്ച് നമ്മൾ അതിന്റെ ടേസ്റ്റ് മാത്രമല്ല അതിന്റെ ഡിസൈനും നോക്കണമല്ലോ ബേക്കിങ്ങിൽ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാനിത് ഒരാൾക്ക് വേണ്ടി ചെയ്ത് ഇത് സെല്ല് ചെയ്യാണല്ലോ, മണി, അതെ മണി അതിനകത്ത് ഇൻവോൾവ് ആവുമ്പോ. അതേസമയം ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അതെ, ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഇതായിട്ട് വരും. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു സംഗതി തന്നെയാണ് ബേക്കിംഗ്. അപ്പം എന്റെ മക്കളുടെ ബർത്ത്ഡേക്കും ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്കും ഒക്കെ എന്റെ ഫ്രണ്ട്സിനും ഒക്കെ ഞാൻ ബേക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ശരി, നമുക്ക് കുക്കിംഗ് തുടങ്ങിയിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും. ഞാൻ ചെയ്താൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മീറ്റ് ആവാം, സീ ഫുഡ് ആവാം, പച്ചക്കറി ആവാം, അതർ ദാൻ പേസ്ട്രി. ഒരു കുക്ക് ചെയ്താൽ നമ്മളൊരു ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ബിരിയാണി. എന്റെ ഫേവറേറ്റ് ആണ്, അത് കഴിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഗ്രില്ല് ചെയ്യും, ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത്, അത് നമ്മുടെ യോഗർട്ട് ഒക്കെ വെച്ച് മാരിനേറ്റ് ചെയ്ത്, അതും ഭയങ്കര നല്ലതാണ്. ഇതൊക്കെയാണ് ബേസിക്കലി. നാടനും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നാടൻ എനിക്ക് തോന്നുന്നു കൂടുതലും നോൺ വെജ്. ഈ പച്ചക്കറി ഒക്കെ ആകുമ്പോൾ പച്ചക്കറി അരിയാൻ കുറെ നേരം, അതൊക്കെ എളുപ്പം, ചിക്കൻ താറാവും മീൻ ഇതൊക്കെ ഉണ്ടാക്കാനായിരിക്കും. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ അമ്മയ്ക്ക് സ്പെസിഫിക് ആണ്, അതായത് ഒരു എന്തെങ്കിലും ബീൻസോ ക്യാരറ്റോ ഒക്കെ അരിയുമ്പം അമ്മ പറയും അത് അരിയുന്നത് ഇങ്ങനെ ചെരിയണ്ട, ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പൊ അത്രയും സ്പെസിഫിക് ആയിട്ടാണ് പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും ആ ഒരു പീസിന്റെ കട്ട്. കാരണം അത് കുക്ക് ചെയ്യുന്നവർക്ക് അറിയാം, എല്ലാം ഒരു ഈവൻലി ഒരു ഷേപ്പ് ഇതൊക്കെ ആകുമ്പം സെയിം ടൈം, അല്ലെങ്കിൽ ചിലത് വെന്തുപോകും, ചിലത് അണ്ടർ കുക്ക് ആവും, അതൊക്കെ കൊണ്ടാണ്. ഓക്കെ, ഷെഫിനോട് ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പം ഞാനൊക്കെ എന്റെ കിച്ചണിൽ ചെല്ലുമ്പോ എനിക്കൊരു വിക്ടോറിനോക്സിന്റെ ഒരു ഒരു നൈഫ് ഉണ്ട്, അതാണ്, അതെനിക്ക് വേണം കിച്ചണിൽ, അത് മസ്റ്റ് ആണ്. അത് കാണാതായി കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒന്നും പറ്റില്ല. അതുപോലെ കിച്ചണിൽ ഷെഫിന് മസ്റ്റ് ടൂൾ ഏതാണ്? ഏതെങ്കിലും ഒരു രണ്ട് ടൂൾ, ഇതില്ലാണ്ട് എനിക്ക് കിച്ചണിൽ പറ്റൂല, എനിക്ക് വേണം എന്ന് പറയുന്ന രണ്ട് ടൂൾ. ടൂൾ നിർബന്ധമല്ല, ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയി. ഓക്കെ, പക്ഷെ എനിക്ക് കിച്ചണിൽ ഈ സാധനം ഇല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം. കറിവേപ്പില, സത്യം എന്താന്ന് അറിയില്ല, എനിക്ക് കറിവേപ്പില ഇല്ലെങ്കിൽ ഞാൻ സാധാരണ അങ്ങനെ കിച്ചണിൽ അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടും. അങ്ങനെ ഈ പ്രൊഫഷണൽ, ഞാൻ വീട്ടിലെ കാര്യമല്ല പറഞ്ഞത്, അത് കുറെ വർഷം ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതങ്ങ് അതൊക്കെ ആവും, അല്ലെങ്കിൽ കിച്ചൺ ഭയങ്കര സ്ട്രെസ് ടെൻഷൻ, ഭയങ്കര ഷൗട്ടിംഗ് ഒക്കെ ഉള്ളു. അപ്പൊ ഞാൻ അങ്ങനെ പൊതുവെ ചെയ്യാറില്ല. പക്ഷെ ഇത് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ടൂൾസ്, ഇപ്പൊ നമുക്ക് അറിയാം എങ്ങനെ വേണേലും അത് ചെയ്യാം. ഇപ്പൊ പാത്രങ്ങൾ വേണം, സ്പാറ്റിൽ വേണം, അല്ലെങ്കിൽ നൈഫ് വേണം, ഇതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ളതുണ്ട്. പക്ഷെ അതൊക്കെ ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതാവും. പക്ഷെ വിക്ടോറിയൻസിന്റെ നൈഫ് ഒക്കെ ഉണ്ട്, ഭയങ്കര ഞങ്ങളുടെയൊക്കെ ഷെഫ്സിന്റെ ഡ്രീം ആണ് ആ ബ്രാൻഡ്. ഒരു സ്വിസ്, അയ്യോ എന്റെ ഒരു, അതെ സ്വിസ് നൈഫ് ആണ്. പക്ഷെ അത് ഭയങ്കര മൂർച്ചയാണ്, പല പ്രാവശ്യം എന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. ചെറിയ ഒരു ചെറുത്, അതെ അതെ. ഇതൊരു താറാവ് കറിയാണ്. താറാവ് ആദ്യം നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചു. അപ്പൊ എന്റെ ഫസ്റ്റ് എന്റെ മസാല ഉണ്ടാക്കാൻ പോവാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി. ഓക്കെ, ആദ്യം പെരിഞ്ചീരകം ജസ്റ്റ് എണ്ണയിലൊന്നിടുന്നു, അതിനോടൊപ്പം തന്നെ ഗാർലിക്. ഇതൊരു ഷെഫിനൊരു കൈ കണക്കാണെന്ന് തോന്നുന്നു. നമുക്കറിയാലേ, കുറച്ച് ഇഞ്ചി, കുറച്ച് സെൻട്രൽ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് സവാള,
പച്ചമുളക്. ഇതിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആവട്ടെ. അതിന് ശേഷമാണ് ഇനി എന്റെ മസാലയൊക്കെ വരുന്നത്. ഷെഫ്, ഈ റീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വിസീൻസ് ഉണ്ടല്ലോ. അതെ. അപ്പോ ഷെഫ്, ഇപ്പൊ ഒരു ഹോട്ടലില് കുക്ക് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഇപ്പൊ റീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വിസീൻ പറഞ്ഞു, നമുക്ക് ഈ ലോകത്തുള്ള എല്ലാം നമുക്ക് അറിയണമെന്നില്ല. ഇപ്പോഴൊക്കെയാണ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യൂട്യൂബ് ഉണ്ട്. പക്ഷെ കുറെ വർഷങ്ങളൊക്കെ മുമ്പ് ആരെങ്കിലും ഒരു സ്പെസിഫിക് ഡിഷ് പറയുമ്പോ അതെങ്ങനെ, ഇപ്പൊ ഷെഫിന് അത് അറിയത്തില്ലെങ്കിൽ എന്തായിരുന്നു ഒരു മാർഗം? വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് പറഞ്ഞു. ഇപ്പൊ റീജിയണൽ കുക്കിംഗ് വേൾഡ് വൈഡ് ഏറ്റവും ഫേമസ്. പണ്ട് ഒരു ഞാൻ വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്തതാണ്. അപ്പൊ അവിടെ ഒരു ഇന്ത്യൻ ക്യുസിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒറ്റ ഭക്ഷണം, ഓക്കെ, ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ വീടുകളും ഉണ്ടാക്കി കഴിക്കുന്നതാണ് അവരുടെ ഒരു പെർസെപ്ഷൻ. പക്ഷെ ലാസ്റ്റ് 10-15 years സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഇപ്പൊ റീജിയണൽ ക്യുസിൻസ് തന്നെ ഭയങ്കര സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ് ഇൻ റീജിയണൽ ക്യുസിൻ. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ കേരള ക്യുസിൻ എന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല. ഇപ്പൊ ഒരു കാലടി, അല്ലെങ്കിൽ സെൻട്രൽ കേരളയിലെ ഒരു ഭാഗം സെൻട്രൽ കേരളൻ ക്യുസിൻ, അല്ലെങ്കിൽ ഇവിടെ കൊച്ചിയിലെ ജൂവിഷ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള അതൊക്കെ ഒരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര മാത്രം വെറൈറ്റി ഉണ്ട്. അപ്പം റീജിയണൽ കുക്കിങ്ങിന്റെ ഒരു ഭയങ്കരമായ ഒരു ടൈം ആളുകൾക്ക് ഈ മൾട്ടി ക്യുസിൻ നമ്മുടെ ഒക്കെ കൺസെപ്റ്റിൽ ഒരു റെസ്റ്റോറൻറ്റ് പോയാൽ ചൈനീസ് വേണം, ഫ്രൈഡ് റൈസ് വേണം, അതുപോലെ ബട്ടർ ചിക്കൻ വേണം, കേരള വേണം, പൊറോട്ട വേണം, എല്ലാം വേണം, പാസ്ത വേണം, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഇപ്പൊ അതൊക്കെ മാറി ആളുകൾക്ക് ഈ ഒരു മൾട്ടി ക്യുസിനിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് ആ ഒരു ഡിന്നർ, ഇന്നൊരു സ്പെഷ്യൽ ഡിന്നർ ആണ്, എനിക്ക് ഇന്ന് ഒരു മുഗളൈ റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ എനിക്കൊരു പഞ്ചാബിയിലെ ഓതന്റിക് ലക്നൌവി ക്യുസിൻ മാത്രം. അപ്പൊ ലക്നൌവിലെ ക്യുസിൻ മാത്രം എനിക്ക് ഒരു സ്പെഷ്യലൈസ് ചെയ്യുന്നത്, അവിടുത്തെ ഷെഫ്സിന് അത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഞാൻ ശരിക്കും എന്റെ ഒരു കരിയർ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അത് ഏറ്റവും ആദ്യം വന്നത് കൂർഗ് കൊങ്കൺ ചെട്ടിനാട് മലബാർ എന്ന് പറയുന്ന നാല്. അപ്പൊ എനിക്ക് ഞാൻ വർക്ക് ചെയ്ത ബാംഗ്ലൂരിലെ കോക്കനട്ട് ഗ്രൂ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് അപ്പൊ ആ ഒരു ക്യുസിൻ ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ കൂർഗ് എനിക്കറിയില്ല എന്താണ് കൂർഗ്, കൊങ്കൺ, പിന്നെ ചെട്ടിനാട്. അപ്പൊ ഈ നാല് ഒരു കോസ്റ്റൽ ലെവലിലുള്ള കുക്കിംഗ് അതിന്റെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ്. അപ്പൊ അന്ന് ഇത് 1994 അപ്പം പോലെ ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ പിന്നീട് ഇത് ഭയങ്കര ഒരു രസകരമായിട്ട് കാര്യമാണ്, ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ പഠിക്കുക, അതിന് എക്സ്പീരിയൻസ് അല്ലേ. മസാലകൾ ആയിട്ടുണ്ട് അല്ലേ, ഏകദേശം ഉള്ളിയൊക്കെ വാടി. ഇനി അതിനകത്ത് സ്പൈസ് ആഡ് ചെയ്യുന്നൊരു, ഇതിനകത്ത് മുളക് പൊടി ഇല്ലാത്ത ഒരു സിമ്പിൾ തേങ്ങാപ്പാൽ കറിയാണ്. പച്ചമുളകിന്റെ ഫ്ലേവർ മാത്രം, കുരുമുളക്, ഇച്ചിരി മല്ലിപ്പൊടി കൂടുതലാണിത്. ഒരു മപ്പ സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏകദേശം ഗരം മസാല. ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ ഈ പാലപ്പത്തിന്റെ കൂടെയും ഒക്കെ ഈ തേങ്ങാപ്പാൽ കറി കുരുമുളക് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സൈഡിലൊന്ന് റോസ്റ്റ് ചെയ്തു. ഇത് വേറെ പാനിലൊന്നും ആവശ്യമില്ല. അപ്പൊ സൈഡിൽ ഇട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ ഭയങ്കര പേടിയാ, കരിഞ്ഞു പോകുന്ന. ഞാൻ എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് അത് ആ ചൂട് നമുക്കറിയാം എവിടെയാണ് ആ ടെമ്പറേച്ചർ ഉള്ളിയുടെ വാടുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത് അഥവാ റോസ്റ്റ് ആവണ പെട്ടെന്ന് ഇതിനെ മിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ ടെമ്പറേച്ചറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. സോ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി, അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇതിന് ആവശ്യമുള്ള കുറച്ച് തക്കാളി. പട്ടാളം പോലൊരു സിനിമ വരുന്നു, അതിനകത്ത് ഇങ്ങനെ ഓഡിഷൻ ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് വരുന്നു. മമ്മൂക്കയുടെ കൂടെ ഉള്ള സിനിമയാണ് ആ ഒരു അനുഭവം. അന്നത്തെ അനുഭവം ഇപ്പൊ ഓർത്തെടുക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ അന്നായിരുന്നു എനിക്ക് ഒട്ടും സ്ട്രെസ് ഇല്ലായിരുന്നു, കാരണം എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പോഴാണ് ഉത്തരവാദിത്തം കൂടിയത്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോളേജിൽ എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ ഈ നെക്സ്റ്റ് ഡേ സെറ്റിലേക്ക് ജോയിൻ ചെയ്യാണ്. അപ്പം കൂടുതൽ സിനിമ എന്താണെന്നോ ഒന്നും അറിയില്ല. മമ്മൂക്കേനെ അന്ന് അറിയാം, കാരണം ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന കാരണം മമ്മൂക്കെ പല പ്രാവശ്യം ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഓഫീസിലൊക്കെ വെച്ച്. അപ്പൊ മമ്മൂക്കായിട്ട് ഒരു ഫ്രണ്ട്ലി ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് സത്യം പറഞ്ഞ ഇല്ലായിരുന്നു, കാരണം അറിയില്ല. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന ഓരോന്നിനും എനിക്ക് നമുക്ക് അറിയാം എന്താണ്. അതെ, ക്യാമറ എനിക്ക് ആംഗിൾ അറിയില്ല, എന്താണ് അവർ എടുക്കുന്ന, മിഡ് ആണോ ലോങ് ഷോട്ട് ആണോ എടുക്കുന്നതെന്നൊന്നും അറിയില്ല. അപ്പൊ അടുത്ത് നിൽക്കുന്നു പറയുമ്പോ അടുത്ത് നിൽക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ക്യാമറയുടെ ആംഗിൾസ് അറിയില്ല. അപ്പൊ ഇപ്പോഴൊക്കെയാണ് ഇപ്പൊ അറിഞ്ഞു കഴിയുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ടെൻഷൻ ആവുന്നത്. ഇതേ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ഡെക്ക് ഇത് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞല്ലോ, എന്റെ സ്റ്റോക്ക് ആദ്യം ഇതിനകത്ത് ഒഴിക്കുകയാണ്. അപ്പൊ അതിട്ട് കുറുക്കിയെടുക്കുകയാണ്. ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഫുഡ് മെമ്മറി ടെസ്റ്റ് ഏതായിരിക്കും? ശരിക്കും എനിക്ക് ഫുഡ് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിന്റെ തന്നെയാണ്. കാരണം വെച്ചാൽ അത് ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നല്ല, ഞാൻ പോയി കഴിച്ചത് മെമ്മറി എന്നല്ല. കാരണം എവിടെയെങ്കിലും കഴിച്ചത് നല്ല ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യാൻ വീട്ടിൽ വന്ന് ഞാൻ അത് ഉണ്ടാക്കാൻ നോക്കും. പക്ഷെ ഇതിപ്പോ ഓണത്തിന് ഞാൻ എന്റെ അവിടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട് അബുദാബിയിൽ. 20 പേരുണ്ട് അവര്. 20 പേരെ വിളിച്ച് ഞാൻ അവർക്ക് തന്നെ കുക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ അയലയിലെ മലയാളികളല്ല, അപ്പൊ നമ്മൾ സേഫ് ആണ്. കാരണം
അമേസിംഗ് പറയും. ഇതാണ് കേരള സ്റ്റൈൽ നമ്മൾ പറയുന്നത്. ഇവരെല്ലാം ഇങ്ങനെ ഇരുത്തി വാഴയിലയിലൊക്കെ അവര് കഴിക്കാറ് പോലും ഇല്ല. ഇവരൊക്കെ വരുമ്പോ ഇവർക്കെല്ലാം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞ മുണ്ടെടുത്തോണ്ടേ സദ്യ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുണ്ടൊക്കെ എല്ലാവർക്കും മേടിച്ചു കൊടുക്കും, സാരിയൊക്കെ കൊടുത്തിട്ട് എല്ലാരും ഇരുന്ന് കഴിക്കും. അപ്പൊ അത് അവർ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ. അപ്പൊ ഇവരെല്ലാരും ഇന്ന് കഴിക്കുമ്പോ നമുക്കുള്ള ഒരു തൃപ്തി. 100% അത് ഭയങ്കരം. അത് 20 പേർക്കൊക്കെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഒരു ഫീസ്റ്റ് പോലുള്ള സദ്യ എന്നൊക്കെ പറയുന്ന ഒരു ഫീസ്റ്റ് ആണ്. മിനിമം ഒരു 5 കറി എന്തായാലും, എത്ര കറി ഉണ്ടായി. നമ്മുടെ സോസ് കുറുകി, ഇനി ഇതിനകത്ത് ഡെക്ക് ആഡ് ചെയ്യുന്നു. ചില ആൾക്കാരൊക്കെ ലണ്ടനിൽ പോയപ്പോ എന്റെ അവിടുത്തെ ഒരു ജനറൽ മാനേജർ ഒരു ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഈ ഡെക്ക് റോസ്റ്റ് ഉണ്ടപ്പം ഒരു സ്പെഷ്യൽ റെസ്റ്റോറന്റ് എല്ലാം ഈ മിഷൻ സ്റ്റാർ ലെവലാണ്. അപ്പൊ ഡെക്ക് റോസ്റ്റ് ഉണ്ടപ്പോ ഞാൻ നമ്മുടെ നാട്ടിലെ സാധനമാണ് എനിക്ക് അടിക്കാമെന്ന് പറഞ്ഞ ഓർഡർ. പക്ഷെ നോക്കുമ്പോ ഒരു ഡെക്കിന്റെ ബ്രസ്റ്റ് ഗ്രില്ല് ചെയ്തിട്ട് അതിന്റെ ഒരു സോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ് ചെയ്തൊരു ഡിഷാണ്. അപ്പൊ അന്ന് നോക്കുമ്പോ എനിക്കത് കഴിക്കാൻ പറ്റില്ല, കാരണം ആ ഡെക്ക് നോക്കുമ്പോ ഉള്ളിൽ നോക്കുമ്പോ പിങ്ക് ചോരയാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെയാണ് കഴിക്കുന്നത്. അവിടെ അങ്ങനെയാണ് കുക്ക് ചെയ്യുക. ഒരു 7 മിനിറ്റ് അല്ലെ ഒരു 3 മിനിറ്റ് അതിന്റെ സ്കിന്നൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് രണ്ട് സൈഡിലും എടുക്കും, എന്നിട്ട് റസ്റ്റ് ചെയ്യും, വീണ്ടും ഒന്നുകൂടെ ഗ്രില്ല് ചെയ്യും, കട്ട് ചെയ്യുമ്പോ ചോര പൊടിഞ്ഞ് ഇങ്ങനെ വരും. പിന്നീട് ഞാൻ ഒരുപാട് കഴിച്ചു, അന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മള് കുറച്ച് കറിവേപ്പില, നമ്മുടെ ഇഷ്ടമുള്ള സാധനം ഇടുകയാണ്. കുറച്ച് 2 പാല് കറിവേപ്പില വന്നപ്പോ തന്നെ അതാണ് എന്റെ ഒരു. ഷെഫിന് കിച്ചണില് ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, അപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഈ തൊലിയൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് പാദത്തിലോട്ട് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അത് ആരെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ഇറിറ്റേഷൻ. അതുപോലെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ, ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം പറയോ? കിച്ചൺ ഈ പറഞ്ഞ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ക്ലീൻ ആസ് യു ഗോ എന്ന് തന്നെ ചെയ്യുക. അപ്പൊ എപ്പോഴും കട്ട് ചെയ്ത്, ചിലർ അത് അറിയാത്തോണ്ടാണ്. അപ്പൊ കട്ടിങ് സെയിം ടൈം തന്നെ അവിടെ തന്നെ അത് റബ്ബിഷ് പോലെ ഇടും, പിന്നീട് ഒരുമിച്ച് എല്ലാം കൂടെ ക്ലീൻ ചെയ്യുന്ന സമയം. അപ്പൊ അതിനൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു മെസ്സി ആയിട്ടുള്ള കിച്ചൺ, കുറെ വർഷം നമ്മൾ നല്ല രീതിയിൽ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു മെസ്സിയായ സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റില്ല. ഈവൻ കട്ടിംഗ് ബോർഡായും ചോപ്പിംഗ് ബോർഡ് ആയിരിക്കണം, അതൊരു ക്ലീൻ. അപ്പൊ അതൊക്കെ മെസ്സിയാക്കി വെക്കും. ചിലർ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം ആ സൈഡിൽ തന്നെ ഇടും, അവരുടെ വിചാരം അവസാനം എല്ലാം കൂടെ ക്ലീൻ ചെയ്യും. അതല്ല, കട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ അത് തന്നെ സ്പോട്ടിൽ ക്ലീനിങ് നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ കിച്ചണിലെ കുറെ ഇങ്ങനെയുള്ളത് അതൊത്തിരി എനിക്ക് തോന്നുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പം അതിനെല്ലാം നമ്മൾ തന്നെ ലേൺ ചെയ്യും കുറെ കാര്യം. അതുപോലെ അൺലേണിംഗ് ഉണ്ട്, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമുണ്ട്. അത് ഒരേ ജോലി കുറെ കാലം കഴിയുമ്പം അത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടുണ്ടെന്ന് ഓരോരുത്തരും പഠിക്കും. ടെസ്സ ഇപ്പൊ ഒരു ക്യാരക്ടറൊക്കെ ചൂസ് ചെയ്യുന്നത് ഇപ്പൊ ചക്കപ്പഴത്തിൽ എങ്ങനെയാണ് ടെസ്സ ഒരു കഥാപാത്രം വരുന്ന അല്ലെങ്കിൽ ഒരു റോൾ വരുമ്പം അതിനെങ്ങനെയാണ് ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഈ ചക്കപ്പഴത്തിൽ ഞാൻ ഇവരുടെയൊക്കെ അമ്മ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതെ. അപ്പൊ എനിക്ക് ഇതിന് കുറച്ച് മെന്റലി എനിക്കൊന്ന് പ്രിപ്പയർഡ് ആവണമെന്നുണ്ട്. കാരണം ഏജിൽ ഒരുപാട്, കാരണം വലിയ മകൻ ശ്രീകുമാറിന്റെ ഒക്കെ അമ്മയായിട്ടാണ്, ഉത്തമന്റെ അമ്മയായിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതെനിക്ക് ആദ്യം കുറച്ച് സമയം എടുത്ത് അതെങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ നമുക്കറിയാലോ നമ്മളുടെ വീട്ടിലെ ഈ ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ തന്നെ, ഞാൻ ഇപ്പോഴാണ് ശരിക്കും അമ്മേനെ കുറച്ചും കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി അമ്മയുടെ ഓരോ ആക്ഷൻസ് അമ്മ കിച്ചണിൽ ചെയ്യുന്നത്. പിന്നെ അമ്മ ഇറിറ്റേറ്റഡ് ആവുമ്പോൾ അമ്മയുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാ, അതെല്ലാം ഞാൻ ഇപ്പോഴാണ് ശരിക്കും കാണുമെങ്കിലും നമ്മുടെ അത് നമ്മൾ അങ്ങോട്ട് അതിനുവേണ്ടി നമ്മൾ നോക്കില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയൊക്കെ നോക്കാനൊക്കെ തുടങ്ങിയത് ഇത് വന്നിട്ടാണ്. അപ്പൊ ഇത് ഇങ്ങനൊരു വലിയ ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഒരു ഭയമായിരുന്നു, കാരണം എനിക്ക് ചെയ്യാൻ പറ്റുമോന്ന്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ കൂളായിട്ട് അതങ്ങ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഡെക്ക് ഏകദേശം റെഡിയായി. ഇനി ഫൈനൽ ഇതിനകത്ത് കുറച്ച് കുരുമുളക് കൂടി നമ്മൾ ഇട്ടിട്ടില്ല. 1 പാല് ഇത്തിരി ഒന്ന് ചേർത്ത് ഓഫ് ചെയ്യുന്നു, ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ്സ് ശേഷം അപ്പം, ഇടിയപ്പം, അതുപോലെ പുട്ട്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. ചിലയിടത്തൊക്കെ ഇത് കരിക്കിൻ്റെ വെള്ളം കൂടെ ഒഴിക്കും ഇതിനകത്ത്. കരിക്കിൻ്റെ കുറച്ചുകൂടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കറിയിൽ തേങ്ങയുടെ വെള്ളം, തേങ്ങ ഈ പാല് പിഴിഞ്ഞെടുക്കാൻ വരുന്നത് തേങ്ങാ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഇത് വേവിക്കുക. വെള്ളം ഒഴിക്കില്ല, അല്ല ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമല്ലോ. അപ്പൊ ഫൈനൽ കുറച്ച് ഒരു 1 പാല്. അപ്പൊ ഇത് നമ്മുടെ ഇത് റെഡിയായി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ടെസ്റ്റ്
അതേസമയം നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ താറാവ് റെഡിയാണ്. അതിൻ്റെ റെസിപ്പി ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം തന്നെ ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ പെരിഞ്ചീരം ഇടുന്നു, പൊടിയായിട്ടരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിലരിഞ്ഞ പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുന്നു. ഉള്ളിയൊക്കെ വഴറ്റി അത്യാവശ്യം വാടി കഴിയുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി, ഒരൽപ്പം ഗരം മസാല, ആവശ്യമുള്ള ഉപ്പിട്ടു, തക്കാളി ഇട്ടു, അതിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ബോയിൽ ചെയ്ത താറാവ്, താറാവ് മഞ്ഞൾപ്പൊടി ഉപ്പ് കിട്ടും, ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ബോയിൽ ചെയ്ത താറാവ് ഇട്ടു, രണ്ടാം പാലൊഴിച്ചു, കുറുകി വരുമ്പോൾ ഒന്നാം പാലും ആവശ്യമുള്ള കുരുമുളക് പൊടിയും കറിവേപ്പില ഇട്ടെടുത്തു കഴിഞ്ഞാൽ ഈ താറാവ് റെഡിയാണ്. അപ്പം, പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനോടും കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റെസിപ്പി. ഓക്കെ, യു കാൻ ടേസ്റ്റ് നൗ. താങ്ക് യു. കാലുമത്തോട് അങ്ങനെ കഴിച്ചു താറാവ്, അങ്ങനെ കാലില് കടിച്ചു പറിച്ചു കഴിക്കാൻ പറ്റുമല്ലോ. നല്ല ഫ്ലേവർ ആട്ടോ ഇതിന്റെ, ആ പെപ്പർ ലാസ്റ്റ് ഇട്ടതിന്റെ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. താങ്ക് യു. ഇട്ടില്ലാം കറിയാട്ടോ, മസ്റ്റ് ട്രൈ ദിസ്, നല്ല ഫ്ലേവറിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ വൈറ്റ് ബ്രെഡിന്റെ കൂടെ നന്നായിട്ട് പോകും. ഒരുപാട് സ്പൈസി ഇല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സംഭവമാണ്. നല്ല സാധനം. താങ്ക് യു സോ മച്ച് ഷെഫ്, എനിക്ക് ഒരു റെസിപ്പി പറഞ്ഞു. താങ്ക് യു. ഈ ഷോയ്ക്കകത്ത് വേറെ തരം ഗസ്റ്റ് കൂടെ ഉണ്ട്, അത് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഗസ്റ്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതാരെന്നറിയോ, എറണാകുളത്തുള്ള ജെസ്സയാണ്. ടെസ്സയെ കാണാൻ വരുന്ന ദിവസം ജെസ്സയെ കൂടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് എനിക്ക് കുക്കറിയിലോട് വലിയൊരു താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മത്സരത്തിനൊന്നും ഞാൻ പോയിട്ടില്ല, അത്രത്തോളമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേരുടെ ഫ്രണ്ട്സും ഒക്കെ നല്ലൊരു അഭിപ്രായം പറയാറുണ്ട്. പിന്നെ ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ സാറിനെ കാണാൻ വരുന്നത്. നമുക്ക് ഫ്ലോറിൽ കാണാം. ഈ ഷോയ്ക്കകത്ത് വരാൻ എന്താണ് കാരണം? എനിക്ക് ഷെഫിനെ കാണാനായിട്ട് ഒരു വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതിനൊരു ഡോർ എനിക്ക് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. എനിക്ക് നിങ്ങളെ ഇതുപോലെ കാണാൻ പറ്റുന്ന ഓരോ സമയത്ത് ഓരോ കഥകളാണ്. അപ്പം ഇന്ന് എന്താണ് ഡിഷ്, എന്ത് കൊണ്ടുവന്നിരിക്കുന്ന? ഇതിനൊരു സ്പെഷ്യൽ പേര് ഞാനായിട്ട് ഇട്ടിരിക്കുന്ന കേട്ടോ. ആ പറഞ്ഞോ. അതിന് കോക്കനട്ട് ചിക്കൻ. കോക്കനട്ട് ചിക്കൻ ഒരുപാട് തേങ്ങാ കൊത്താണ്. ഇപ്പൊ തേങ്ങാ കൊത്ത് അത് കാണുമ്പോ തന്നെ അറിയാം, കുറച്ച് വത്തൽ മുളക്, ചിക്കൻ ഇങ്ങനെ കൊത്തി വരണ്ട് വരട്ടി എടുത്തിരിക്കുകയാണ്. അധികം ഒരു എന്തോ എന്താണ് എന്റെ പ്രത്യേകത? എന്താണ് എന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് മസാലകൾ ഒന്നുമില്ല. ഓക്കേ, അതാണ് എന്റെ സ്പെഷ്യല്. എങ്ങനെയാണ് റെസിപ്പി? പക്ഷേ എന്റെ റെസിപ്പി എന്ന് പറഞ്ഞാല് വെറും നമ്മുടെ മുളക്, കൊല്ലമുളക് വേണം നമുക്ക്. മുളക്, കൊല്ലമുളക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വത്തൽ മുളക്, മുളക് അതുതന്നെ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾക്ക് അത് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി, അതെ, അതിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചട്ടിയിലൊന്ന്. ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയാണോ? ഈസ്റ്ററിന് ബ്രെഡ് അല്ലെങ്കിൽ പേടിയാണ്. കാരണം ഇത്രയും വർഷമായിട്ട് നന്നായിട്ട് ഭക്ഷണമുണ്ട്. നിങ്ങൾ വേറെ ഒന്നും വേണ്ട, നിങ്ങളെ വീട്ടിൽ ആഴ്ചയിൽ ഒരു 7 മെനു, ഒരു ദിവസം ഒരു കോംബോ. ഇന്ന് ഈ സാധനം ടച്ചിങ്സ് ആണ്. ഇതിന്റെ കൂടെ ഒരു അപ്പം അല്ലെങ്കിൽ ഒരു ഇടിയപ്പം അല്ലെങ്കിൽ ഒരു കറി, അതിങ്ങനെ ഒരു പാക്ക് ചെയ്ത് ബ്രാൻഡ് ആക്കുന്ന ജെസ്സയുടെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. 7 ഡേയ്സിൽ 7 മെനൂസ് അവൈലബിൾ ആയിട്ടുള്ള തേവരയിലൊക്കെ ഇഷ്ടം പോലെ ഫാമിലീസ് ആണ് ഹോം ഡേ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഫുഡ് അന്നത്തെ ദിവസം ഒരൊറ്റയായിട്ട് ഉണ്ടാക്കിയാൽ മതി, ഒരു 30 പാക്കറ്റിൽ കോമ്പിനേഷൻ. എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഇടുന്നു, എന്നിട്ട് ഒരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ആവുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് തന്നെ അതിനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് ആദ്യം 50 ബോക്സ് ആയിട്ട് തുടങ്ങുന്നു, പിന്നെ അത് 500 പരം ബോക്സ് ആയിട്ടൊക്കെ മാറും. അത് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ പറ്റുന്ന ആ ഒരു കോമ്പിനേഷനിൽ ഒരു 15 മെനു ഉണ്ടാക്കി അത് 7 ദിവസത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്നത്തെ തിങ്കളാഴ്ചത്തെ മെനു അടുത്ത ആഴ്ച ബുധനാഴ്ച ആയിരിക്കും വരിക. അപ്പോൾ ഓരോ ചോയ്സ്, അപ്പോൾ ആളുകൾക്കും അറിയാം എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം. അത് ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്തൂടെ, ഇത് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? ബിസിനസ് ആണ്. ഒന്ന് രണ്ട് പേർക്ക് പലരും പറഞ്ഞു, എന്നോട് പലരും ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ ഗ്രൂപ്പിലുള്ളവരൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട മടി, അതാണ് എനിക്ക് ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് ഇത് തന്നെയാണ് എല്ലാവർക്കും ഒരു ടെൻഷൻ ആണ് ഈ സാധനം. പക്ഷെ അത് നിങ്ങളിത് തുടങ്ങിയാൽ ഉണ്ടാവുന്ന ഇമ്പാക്ട്, മെല്ലെ മെല്ലെ ഒന്നോ രണ്ടോ പേർക്ക് നിങ്ങൾ കൊണ്ടൊരു തൊഴിൽ കിട്ടിയാൽ അതിന്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്രയും സ്കില്ലൊക്കെ ഉള്ളവര് വെറുതെ ഇരിക്കരുത്. വെറുതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വല്ലപ്പോഴും ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ നിയോഗം, മറ്റുള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റട്ടെ അല്ലേ? ജെസ്സയുടെ തേങ്ങാ കൊത്തുകറിയാണ് കോക്കനട്ട് ചിക്കൻ. അടിപൊളി.
നമുക്ക് ആ ചിക്കന്റെ ഒറിജിനൽ ടേസ്റ്റ്. അതെ, തീർച്ചയായിട്ടും അതിലാണ് വേവുന്നതും എല്ലാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു മസാല എന്ന് പറഞ്ഞത് ഒന്നുമില്ല. അപ്പൊ താങ്ക് യു. ഇതിൽ രണ്ടുപേരെ കാണുമ്പോ ജെസ്സ ആൻഡ് ടെസ്സ, അത് കോയിൻസിഡന്റ്ലി വന്ന സംഭവമായിരിക്കും. എന്നാലും ഭയങ്കര സന്തോഷം രണ്ടുപേരെയും കാണാൻ പറ്റിയത്. അതുപോലെ ടെസ്സ, താങ്ക് യു വൺസ് അഗൈൻ. ആഗ്രഹിച്ച പോലെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ വരട്ടെ. അപ്പൊ രണ്ടുപേർക്കും താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇതുപോലുള്ള കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.